കടലാക്രമണത്തിനും കോവിഡ് വ്യാപനത്തിനും ഇടയിലാണ് ചെല്ലാനത്തുകാർ. തീരത്ത് ദുരിതമനുഭവിക്കുന്ന ഇവർക്കായുള്ള ഭക്ഷണപ്പൊതിയിൽ ചെറിയൊരു സമ്മാനം ഒളിപ്പിച്ചുവെച്ചയാളെയായിരുന്നു സമൂഹ മാധ്യമങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിൽ പൊതിച്ചോറിനൊപ്പം 100 രൂപ പൊതിഞ്ഞു വെച്ചയാളെ കണ്ടെത്തി. കുമ്പളങ്ങി സ്വദേശി മേരിയായിരുന്നു ഈ വലിയ മനസ്സിന് പിന്നിൽ. ഒരു നേരത്തെ ചോറിനൊപ്പമായിരുന്നു മേരിയുടെ കരുതൽ. തൊഴിലുറപ്പിന് പോയി കിട്ടിയ പണത്തിൽ നിന്നും 100 രൂപയും ചേർത്താണ് ഭക്ഷണപ്പൊതി തയ്യാറാക്കിയത്. നോട്ട് മുഷിയാതിരിക്കാൻ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു കെട്ടി. തന്റെ പൊതി തുറക്കുന്നവർക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടാകട്ടെ എന്ന് മാത്രമായിരുന്നു പൊതിച്ചോറ് തയ്യാറാക്കുമ്പോൾ മേരിയുടെ മനസ്സിലുണ്ടായിരുന്നത്. കണ്ണമ്മാലി സർക്കിൾ ഇൻസ്പെക്ടറിലൂടെയാണ് മേരിയുടെ ഈ സന്മനസ് മറ്റുള്ളവർ അറിഞ്ഞത്. സമൂഹ മാധ്യമങ്ങളിൽ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ പൊതിഞ്ഞ നിലയിൽ കണ്ട 100 രൂപ വൈറലായി. ഇത് ചെയ്തത് ആരാണെന്നായി അന്വേഷണം. ഇതോടെയാണ് പൊതിച്ചോറ് ശേഖരിച്ച ഇടങ്ങളിലേക്ക് അന്വേഷണം നീണ്ടത്. കരുതലിന് പിന്നിൽ മേരിയാണെന്ന് വാർഡ് മെമ്പർ മുഖേനയാണ് പോലീസ് അറിഞ്ഞത്. നല്ല മനസ്സിന് പിന്തുണയുമായി വൈകാതെ പോലീസ് മേരിയുടെ വീട്ടിലെത്തി. കോവിഡ് വ്യാപനത്തോടെ മേരിയുടെ ഭർത്താവ് സെബാസ്റ്റ്യന് ജോലിയില്ല. കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലും. എങ്കിലും ഇനിയും തന്നാൽ കഴിയുന്ന രീതിയിൽ ആളുകളെ സഹായിക്കുമെന്നാണ് മേരി പറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കണ്ണമ്മാലി ഇൻസ്പെക്ടർ PS ഷിജുവിന്റെ നിർദ്ദേശപ്രകാരം കുമ്പളങ്ങിയിലും പരിസര പ്രദേശങ്ങളിലും നിന്ന് ഭക്ഷണപ്പൊതികൾ എത്തിച്ചത്. ഓരോ വീടുകളിൽ നിന്ന് 5-10 പൊതികളായിരുന്നു ശേഖരിച്ചിരുന്നത്. പ്രദേശവാസികൾക്ക് നൽകാനായി കണ്ണമ്മാലി സ്റ്റേഷനിൽ പൊതികൾ എത്തിച്ചു. ഇതിൽ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെന്നറിയാൻ അനിൽ ആന്റണി എന്ന പോലീസുകാരൻ പൊതി തുറന്നപ്പോഴാണ് കാരുണ്യത്തിന്റെ കൈനീട്ടം പോലെ 100 രൂപ നോട്ട് കണ്ടത്. ചോറിലും കറികളിലും പറ്റിപ്പിടിക്കാതെ പ്ലാസ്റ്റിക് കവറിൽ ഭദ്രമായിട്ടായിരുന്നു രൂപ വച്ചിരുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചെല്ലാനം പാണ്ടിക്കുടി പ്രധാന റോഡിലെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ്. ശക്തമായ തിരമാല അടിച്ച് കടൽ തീരത്തോട് ചേർന്ന പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ വെള്ളം കയറിയ കുടുംബങ്ങൾ ബന്ധുവീടുകളിൽ അഭയം തേടി. ജിയോ ബാഗുകളിൽ മണൽ നിറച്ച് താൽക്കാലികമായി ഒരുക്കിയിരുന്ന സംരക്ഷണ ഭിത്തി 2 ആഴ്ച മുൻപുണ്ടായ കടൽക്ഷോഭത്തിൽ പല മേഖലയിലും തകർന്നിരുന്നു. ഇത് പുനഃസ്ഥാപിക്കാതിരുന്നതും കടൽ വെള്ളം ഇരച്ചു കയറാൻ കാരണമായി. വിവിധ സന്നദ്ധ സംഘടനകളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ എത്തിച്ചു നൽകിയ ചാക്കുകളിൽ നാട്ടുകാർ മണൽ നിറച്ച താൽക്കാലിക ഭിത്തി നിർമ്മിച്ചത് മാത്രമായിരുന്നു ഏക സംരക്ഷണം.